ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരിക്കൽ കൂടി കളിക്കാനാണ് കാർ ഫോർ സെയിൽ സിമുലേറ്റർ. നമ്മുടെ അടിപൊളി ലക്ഷറി കാർ ഡീലർഷിപ്പിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഇട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ രാത്രി ആവറായിട്ടുണ്ട്. ഇന്നാണ് ഞാൻ ഏറ്റ് ഇപ്പൊ താമസിച്ച് വൈകിട്ടായി. ഇപ്പോഴാണ് ഞാൻ ഏറ്റ് വന്ന് ഓഫീസ് തുറക്കുന്നത്. എന്തായാലും തുറന്നിട്ടുണ്ട്. എന്റെ ഇവിടെ ആകെ ഒരേ ഒരു കാറെ വിൽക്കാവുള്ളൂ. അതും ഒരടിപൊളി കാർ ഫെറാറി. ഞാൻ ഇത് വിൽക്കായിട്ടേക്കുന്ന പ്രൈസ് കാണിച്ചു തരാം. പിന്നെ അതിനു മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ ചുറ്റും കറങ്ങാൻ പോയി. ഒരു അടിപൊളി ഒരു ബാറിൽ നിന്നാണെങ്കിൽ ഒരു അടിപൊളി ഒരു ടാബ് മേടിച്ചായിരുന്നു. പിന്നെ ഒരു ബീർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാമർ മേടിച്ചിട്ടുണ്ട്. ഈ ഹാമർ വെച്ച് എനിക്ക് ഇവന്റ് തന്നെ അടി വെച്ച് കൊടുക്കാൻ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അസിസ്റ്റന്റിനെ കണ്ട. അവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്ന പുതിയൊരു സാധനമായിരുന്നു ഹോംലെസ് മാൻ. പക്ഷെ ഇപ്പൊ കണ്ട ഞാൻ ഒരു നിക്കർ കൊടുത്തു, ഇടാൻ ഷൂ കൊടുത്തു, പിന്നെ ബനിയനൊക്കെ ഇട്ടു, പിന്നെ മുടിയൊക്കെ വെട്ടി നമ്മൾ കുട്ടപ്പനായി. ഇവനെ അതായത് ഞാൻ ഒരു ലെവലും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇവനെ ലെവൽ 1 ആക്കിയായിരുന്നു. അത് കഴിഞ്ഞ് ലെവൽ 2 ആക്കണം. ഇനി അതിന് എനിക്ക് ഒരു സ്കിൽ പോയിന്റ് ഉണ്ട്. പക്ഷേ ഇപ്പൊ ചെയ്യണോ? ഇപ്പൊ അങ്ങ് ചെയ്തേക്കല്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവൻ സ്പീഡ് നടക്കാൻ തുടങ്ങി. ഇവനെ ഇപ്പൊ അങ്ങ് അപ്ഗ്രേഡ് ചെയ്തേക്ക. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റമൊന്നും ഇല്ല. അടുത്ത അപ്ഗ്രേഡും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായി ഇവന്റെ ഉടുപ്പ് മാറും. എന്തായാലും ഒരു അപ്ഗ്രേഡ് കഴിഞ്ഞപ്പോഴായിരുന്നു ഇവൻ ഈർ പറഞ്ഞ ഉടുപ്പൊക്കെ മാറ്റി നല്ല അടിപൊളി ഉടുപ്പായി. പിന്നെ നമ്മുടെ ഫെറാറിയുടെ അടുത്തേക്ക് വന്നൊക്കെ ഇത്തരം ഒരു തുള്ളി ചെളി പോലും ഇല്ല. അതിന് തീപ്പൊരിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വർക്കർ ആണെങ്കിൽ അടിപൊളിയായിട്ട് കഴുകിയിട്ട് ഈ ഫെറാറി ഞാനിപ്പോ വിൽക്കാനിട്ടേക്കുന്ന 10 ലക്ഷം രൂപയ്ക്കാണ് കാണിച്ചു തരാം. ആകെ ഒരു കാറെ എന്റെ കയ്യിലുള്ളൂ. അത് ഞാൻ 10 ലക്ഷം അല്ലേ. ഓക്കെ, ഇത് ഫെറാറി ആയിരുന്നു. ഇതിനു മുമ്പ് വേറെ ഒരു അടിപൊളി കാറിന്റെ ഉണ്ടായിരുന്നു. അതായിരുന്നു 10 ലക്ഷം രൂപയ്ക്ക് വരുന്നത്. ഈ ഫെറാറിക്ക് വലിയ വില ഒന്നുമില്ല. 1,12,000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അത് 6 ലക്ഷത്തിന്, അതായത് ഏറെക്കുറെ 2-3 ഇരട്ടി വിലക്കാണ് ഞാൻ വിൽക്കാൻ ഇട്ടേക്കുന്നത്. അത്ര ഒന്നും എന്തായാലും കിട്ടുകയല്ല. എങ്കിലും അങ്ങനെ ഇട്ടേക്കും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്ത് മാക്സിമം എനിക്ക് കൂട്ടാൻ പറ്റും. എന്തായാലും എനിക്ക് ഇപ്പൊ ആകെ ഇവിടെ ഇത്രയും കാറേ ഉള്ളൂ, ഒരു കാറേ ഉള്ളൂ. ബാക്കിയെല്ലാം വിറ്റ് കളഞ്ഞു എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കയ്യിലുള്ള പൈസ കണ്ടോ? ഇനി ഒരു മാജിക് കാണിക്കുക. രാത്രി ആയിക്കോ. കണ്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ രാത്രി ഇതുണ്ട്. കടയുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല മഞ്ഞ കളർ തിളങ്ങി നിൽക്കി. ഇവൻ എന്തായാലും നൈറ്റ് ഡ്യൂട്ടിയും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ല തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ പാവം ഫുൾ ടൈം അവിടെ തന്നെ നിൽക്കും. എന്തായാലും ഞാൻ വീട്ടിൽ പോട്ടെ, എനിക്ക് വീടൊക്കെ ഉള്ളതാണ്. നമുക്ക് വീട്ടിലേക്ക് പോകണം. പിന്നെ നിങ്ങൾ മണ്ടേ കണ്ട് കാണും 41 ലക്ഷം രൂപ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തീർന്നപ്പോ എത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർക്കുന്നില്ല. ഇപ്പൊ കണ്ടോ ലാഭം? ഇതിപ്പോ 10 ലക്ഷം രൂപയാ ലാഭം എന്റെ കയ്യിൽ ഇരിക്കുന്നത്. 7-8 ലക്ഷം രൂപ മുടക്കി. 17 ലക്ഷം രൂപ ഞാൻ കഴിഞ്ഞ ദിവസം ലാഭമായിട്ട് കിട്ടിയിരുന്നു. ഇപ്പൊ മൊത്തം 41 ലക്ഷം. ലെറ്റ്സ് ഗോ, 41 ലക്ഷം. ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഓപ്ഷൻ ഉണ്ട്, ഒരു അടിപൊളി ഓപ്ഷൻ. അത് 4 മണിക്ക്. അവിടുന്നാണ് നമ്മൾ മുമ്പേ കണ്ട ഫെറാറി എടുത്തത്. എന്തായാലും നമ്മൾ ഇപ്പൊ പോകുന്നത് നെയ്ബർഹുഡിലേക്കാണ്. നെയ്ബർഹുഡിലേക്ക് പോകുന്നതിന്റെ കാരണം ഇത് കണ്ട, നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നോട്ടീസ് ചെയ്തായിരുന്നു ഇവിടെ ഒരു വീട് വിൽക്കാനുണ്ട്. ഇതുണ്ട് ഫോർ സെയിൽ, ഫോൺ നമ്പറൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അടിപൊളി വീട്, അത് നെയ്ബർഹുഡിൽ തന്നെ. നമ്മുടെ ഓഫീസൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. വെയിറ്റ്, ഇത് ഒരു മസ്താങ്. മസ്താങ് വലിയ അടിപൊളി കാറൊന്നും അല്ല. എന്തായാലും നമ്മൾ ഇവിടെ വന്ന മെയിൻ കാര്യം ഒരു വീടാണ്. നമ്മൾ ഇപ്പോഴും കൂടെ പോയി കിടന്നത് നമ്മുടെ കണ്ടെയ്നറിലാണ്. അതുകൊണ്ട് ഇപ്പൊ എന്റെ അത്യാവശ്യത്തിന് പൈസ ആയി കാണും. 41 ലക്ഷം രൂപ. വീടിന് $60,000 ഉള്ളോ? ഈ $60,000 ഞാൻ 10 കാറ് മേടിക്കും, അല്ലെങ്കിൽ ഞാൻ മേടിക്കുന്ന ഒരു കാറിന് വരെ ഇതിന്റെ 10 ഇരട്ടി വിലയാ. എന്തായാലും ഇതങ്ങ് മേടിച്ചേക്കാ, $60,000 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങ് വീട് മേടിച്ചു. നെയ്ബർഹുഡി എനിക്കൊരു വീട് ആയിട്ടുണ്ട്. അതും ഒരു അടിപൊളി വീട്. ഈ വീടിനെക്കാളും അടിപൊളി എന്റെ വീട് തന്നെ. ഇനി ഞാൻ അങ്ങനെ പറയുള്ളൂ. എന്തായാലും ഓപ്പൺ ഒക്കെ ചെയ്യാ. എന്റെ അമ്മോ, വീട് സെറ്റപ്പ്, ഇവിടെ പരസ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സോഫയുണ്ട്. ഇവിടെ ടി വി വെച്ചാൽ മാത്രം മതി. പുറത്തേക്കൊക്കെ കാണാലോ. അയൽവാസി ദരിദ്രവാസി ഏത് കാറാണ് വിൽക്കുന്നത്? BMW. ഓ, അത് കൊള്ളാലോ, നല്ല BMW. ഇന്ന് തൊട്ട് ആ BMW ആ പറമ്പിലല്ല, എന്റെ വീട്ട് മുറ്റത്ത് കിടക്കും. പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ ഒരു സ്പേസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ നമ്മുടെ ഹൗസ് ടൂർ ആട്ടോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെയാണ് എന്റെ ഗെയിമിംഗ് PC വരാൻ പോകുന്നത്. പിന്നെ അടുത്ത റൂമുണ്ട്, ഒരു അടിപൊളി ബെഡ്റൂം. ഓക്കെ, എനിക്ക് സ്ലീപ്പ് ചെയ്യാൻ, എനിക്ക് സ്ലീപ്പ് ചെയ്യാം വീട് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനത്തെ സെറ്റപ്പ്. നെക്സ്റ്റ് ഡേ ആവുമോ? ടുഡേ ആയി. അടിപൊളി. ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്. കണ്ടെയ്നറിൽ പോയി കിടക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഒരു ഓപ്ഷൻ വിട്ട് പോയിട്ടുണ്ട്. ഇന്ന് സൺഡേ, ഞായറാഴ്ച അല്ലേ. സൺഡേ ആയതുകൊണ്ട് വണ്ടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ അടുത്ത പുതിയ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന BMW എടുത്തുകൊണ്ട്. ആ BMW നല്ല വിലയുള്ളതായിരുന്നു. എന്തായാലും നമ്മുടെ വീട്ടുമുറ്റത്ത് അത്യാവശ്യം ഇടയുണ്ട്, ഒരു വണ്ടി ഇടാൻ വേണ്ടി ഇടയുണ്ട്. നമുക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാറും കൂടെ ഇനി വേണ്ട സമയമാണ്. നമ്മുടെ 41 ലക്ഷം രൂപ ഉണ്ട്. ഒരു ലക്ഷറി സെറ്റപ്പ്, അടിപൊളി ഒരു കാർ. ആ ഫെറാറി എന്റെ ഇരിക്കുന്ന ഒന്നെങ്കിൽ ഞാൻ എടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റമർ വന്നിട്ടുണ്ട് അവൻ നല്ല വിലക്ക് എടുക്കുമെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് അകലെ വരെ എനിക്ക് നടന്നു പോവാൻ ഭയങ്കര മടി. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു കാർ മേടിച്ച് അത് ഓടിച്ചോണ്ട് പോവാം. പിന്നെ വെയിറ്റ്, അവിടെ ഒരു ഓടി കിടപ്പുണ്ട്. നല്ല അടിപൊളി ഓടിയാന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, ഓപ്പൺ ആയിട്ടുള്ള ഓടി, ഇച്ചി ചളിങ്ങി പറഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വേണ്ട, അവിടെ ഒരു ലക്ഷറി കാർ കിടപ്പുണ്ട്. പിന്നെ ഇവൻ സ്റ്റോപ്പേ തന്നെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ച് നിർത്തി. ഇവിടെ വലിയൊരു ബ്ലോക്ക്, അതിന്റെ പുറകെ തന്നെ അടുത്തവന്മാർ അലമ്പ്. ഇവിടെ വലിയ ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു അടിപൊളി കാർ. ഇത് ചളുക്കൊന്നും ഇല്ലെന്ന് എനിക്കൊന്നും, ഇച്ചി ചെളി മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് വില ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കാർ എത്ര രൂപ പറഞ്ഞാലും കുഴപ്പമില്ല, 62,000 രൂപ. എന്തായാലും കുറെ പൈസയൊക്കെ കയ്യിലുണ്ടെങ്കിലും ഉള്ള പൈസയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണ്ട. അതുകൊണ്ട് ഞാൻ ഒരു 55,000 പറയാം. 55,000 ഇപ്പൊ എനിക്ക് തരും. തരുമായിരിക്കണം അല്ലേ? ഓക്കെ, തരും തരും, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ എക്സ്പേർട്ട് ആയിട്ടുണ്ട്. 55,000 ഒക്കെ തരും. ഒന്ന് പറഞ്ഞു രണ്ട് നമ്മൾ കാർ മേടിക്കുകയാണ്. എന്തായാലും
ഒരു അടിപൊളി കാർ ആയിട്ടുണ്ട് ഇത്. നമുക്ക് ഇമ്മാർ ഇതുവരെ ഇവിടുത്തെ ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ സ്പീഡിൽ പോട്ടെ, പോകുന്ന വഴിക്ക് വേറെ വല്ല നല്ല കാറൊന്നും ഇല്ല. നേരെ നമുക്ക് പോവാം. നേരെ പോയി കഴിഞ്ഞ് അതിനിടയ്ക്ക് നേരെ പോകുന്നതിന് മുമ്പ് ഇന്ന് മാർക്കറ്റ് പ്ലേസ് ഓണാന്ന് കണ്ടിട്ടുണ്ട്. മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആണ്. പിന്നെ അതെ നമ്മുടെ പഴയ വീട്, പോകുന്ന വഴിക്ക് എൻ്റെ പഴയ വീടും ഉണ്ട്. ഹായ്, ഈ വീട്ടിൽ എൻ്റെ അമ്മോ സൈഡിൽ നോക്കി പോവാൻ നോക്കിയതാ. ആക്സിഡന്റ് സംഭവിച്ച് ഇനി ഈ വണ്ടി വർക്ക്ഷോപ്പിലും കൂടെ കയറ്റണം. എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ കയറണം. മാർക്കറ്റ് പ്ലേസിൽ നല്ല അടിപൊളി കാറ് കാണാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒറ്റ ദിവസം കാണത്തില്ല കേട്ടോ. അങ്ങനെയുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഡേ സ്കിപ്പ് ചെയ്യാം. ഇവിടെ വെച്ച് ലംബോർഗിനി, ഫെറാറിയും സൂപ്ര ഒന്നും ഉണ്ട്. അത് നമ്മൾ കൊണ്ടുപോകാം. BMW ഉണ്ട്. എല്ലാ കാരും നമ്മൾ കൊണ്ടുപോകും. എന്തായാലും ഇവിടുത്തെ സെറ്റപ്പ് ഒരു സൂപ്ര ഉണ്ട്. അതിന് എന്ത് വിലയാന്ന് നോക്കാം. 100,000 താഴെയാണെങ്കിൽ ഇപ്പോൾ എടുക്കും. എത്ര ആണെങ്കിലും നമ്മൾ മേടിക്കും. 83,000 രൂപ. 83,000 ആണെങ്കിൽ 70 പറഞ്ഞു. ഓക്കെ, 70 തരാൻ ചാൻസ് ഇല്ല. തരുവാണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും, ഡാമേജ് ഒട്ടും ഇല്ലാത്തതാ. ഓ, തന്നു. 70,000 രൂപയുള്ളൂ സൂപ്രയ്ക്ക്. ഇത്രയും വില കുറഞ്ഞ വണ്ടിയൊക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലാഭം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. എന്തായാലും നമുക്ക് മേടിക്കണം. നമ്മുടെ സൂപ്പർ കാർ മാത്രമേ ഞാൻ അങ്ങോട്ട് വിടുന്നുള്ളൂ. ഇത് ഇച്ചിരി ഇടിച്ച വണ്ടിയാണ്. BMW വേണ്ട എനിക്ക്. ഇനി ഞാൻ ഇച്ചിരി സെറ്റപ്പ് കാറുകൾ, ഇത് പോർഷെ ഒന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോർഷെ വിറ്റപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ഇന്ന് പോർഷെയൊക്കെ ഭയങ്കര റെയർ കാറാ, കിട്ടത്തൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അടുത്ത പോർഷെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് ഒരു 3-4 പോർഷെ വിറ്റായിരുന്നു. എന്തായാലും പിന്നെയും ഒരു പോർഷെയും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് 130,000 രൂപ പറഞ്ഞു തരാം. അത്രേ ഉള്ളൂ. 30,000 രൂപ കുറച്ചൊക്കെ മേടിച്ചോളൂ. എന്തായാലും ഇത്ര ഡാമേജ് ഉള്ളതുകൊണ്ട് ഇതും കൂടെ ടോ ചെയ്തുകൊണ്ട് പോയേക്കാം. പിന്നെ ലംബോർഗിനി ഓണുണ്ട്. ലെറ്റ്സ് ഗോ. അത് കൊള്ളാം. ലംബോർഗിനി ഓണുണ്ട്, അത് വേണം. എനിക്ക് ഇത്ര സൂപ്പർ കാർ മാത്രം ഡാമേജ്ഡ് ആണ്. എന്തായാലും കുഴപ്പമില്ല. സൂപ്പർ കാർ 400,000 രൂപയുടെ കാർ പറഞ്ഞു കഴിഞ്ഞാൽ 350,000 രൂപ അത് എടുക്കുമല്ലേ. യെസ്, എടുത്തിട്ടുണ്ട്. അപ്പം 4 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒരു 70,000 കുറച്ച് പിടിക്കും. ഇതുപോലത്തെ ഓടിയാണ് നമ്മൾ അവിടെ കണ്ടത്. പക്ഷേ ഇതും ചളിങ്ങിയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ റേറ്റുമായി ചോദിച്ചു നോക്കിയാൽ ഇതെനിക്ക് ആവശ്യമില്ല. 24,000 രൂപ. അയ്യേ, 24,000 രൂപയുടെ അവിടെ സൂപ്പർ എടുത്തിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നത്. അത് ഭയങ്കര വില കുറഞ്ഞ വണ്ടിയാണ്. അതിൽ നിന്ന് ലാഭം കിട്ടത്തില്ല. പിന്നെ ഒരു ഓളത്തിന് വിറ്റോണ്ട് കിടക്കാന്നേ ഉള്ളൂ. 10,000 രൂപ BMW. അയ്യേ, വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഈ കാർ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കാറാന്ന് ഓർത്താണ് ഇത് മേടിച്ചത്. ഈ കാറും കൂടെ മേടിക്കും. ഈ കാറിന് അത്യാവശ്യം നല്ല സ്പീഡുള്ള ഡാമേജ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഈ കാർ നമുക്ക് മേടിച്ചോണ്ട് പോവാം. 36,000 രൂപയുള്ളൂ. എന്നാലും ബാർഗെയിൻ ചെയ്യേണ്ട നമ്മുടെ രക്തത്തിൽ കലർന്ന സാധനമായതുകൊണ്ട് നമുക്ക് 30,000 രൂപയ്ക്ക് ഇത് മേടിച്ചാകാം. പിന്നെ ഈ കാറിൻ്റെ എനിക്ക് ആവശ്യമില്ല. പറയാൻ വിട്ടേക്കാം, ഞാൻ തന്നെ ഇടിച്ചേറ്റില്ല. ഈ കാറാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇതിന് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. മറ്റേ കാറിനെക്കാളും സ്പീഡ് കൂടുതൽ ഇതിൽ കയറും. ഇതുണ്ട് എന്ത് സ്പീഡിലാണ് കയറുന്നത്. എന്തായാലും നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർ മേടിച്ച് വെച്ച് സൂപ്പർ കാർ ഓടി R8 കിട്ടിയില്ലല്ലേ. ശരി, അത് വേണമായിരുന്നു. എന്തായാലും നമ്മൾ സൂപ്പർ കാർ മാത്രമേ ഇനി മേടിച്ചിടുകയുള്ളൂ. എന്തായാലും ഇവിടെ ഇറങ്ങിയേക്കാം. നമ്മുടെ സൂപ്രയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 0 ഡാമേജ് ആണ്. പിന്നെ പോർഷയ്ക്ക് ഡാമേജ് ഉണ്ട്. അത് നമുക്ക് നന്നാക്കാൻ കയറ്റിയേക്കാം. ലംബോർഗിനിക്കും ഡാമേജ് ഉണ്ട്. ഓ മൈ ഗോഡ്. പിന്നെ ഞാൻ എന്തിനാണോ ടോ ചെയ്തിട്ടത്. എന്തായാലും ഈ കാറൊക്കെ നന്നാക്കി വിൽക്കാൻ ഇടണം. ഇങ്ങനത്തെ വലിയ വലിയ കാറൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഇരട്ടി ലാഭത്തിൽ നമുക്ക് വിൽക്കാൻ പറ്റും. അണ്ണാച്ചി, എൻ്റെ കാർ പോർഷെയാണ്. സൂക്ഷിച്ച് പണിതണം. ഓക്കെ, ഇനി മെക്കാനിക്കിനെയാണ് ഞാൻ പണിയാൻ പഠിപ്പിക്കേണ്ടത്. എന്തായാലും ഇതാണ് നമ്മുടെ ഒരു പ്രൈമറി കാർ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. നല്ല കാർ അല്ലെങ്കിൽ നോക്കട്ടെ, നമ്മുടെ ഫെറാറിക്ക് വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. ഫെറാറി മേടിച്ചുകൊണ്ട് പോകാൻ നല്ല ഡീൽ കിട്ടും. എന്തായാലും ഇല്ലെങ്കിൽ നമുക്ക് ഫെറാറി നമ്മുടെ പ്രൈമറി കാർ ആകാം. ഇതിവിടെ നിർത്തിയിട്ടേക്കാം. പിന്നെ നോക്കട്ടെ ചേട്ടാ, കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചെന്തോന്നു. സോറി, 400,000 രൂപയാണ്. ഞാൻ 100,000 മേടിച്ചാണെങ്കിലും ഒന്നല്ലേ. ഞാൻ 290,000 മേടിച്ച. ഇവൻ 440,000 രൂപ പറയുന്നു. ഒരു മിനിറ്റ് ചേട്ടാ, പോവല്ലേ. ഇതൊരു ഫെറാറി ഉണ്ട്. അത് പോയാൽ കുഴപ്പമില്ല, എനിക്ക് ലാഭമുണ്ട്. ഏറെക്കുറെ ഇരട്ടി പ്രൈസിന് ഞാൻ വിൽക്കും ഉറപ്പാണ്. ഓക്കെ, ഫെറാറി ഉണ്ട്. പിന്നെ അത് സൂപ്രയ്ക്ക് വലിയ സ്പീഡില്ല. ലംബോർഗിനി ഒട്ടും സ്പീഡില്ല. പോർഷയ്ക്ക് അത്യാവശ്യം സ്പീഡുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്കാം, നമുക്ക് ലംബോർ ഇതങ്ങ് വിറ്റേക്കാം. ഇപ്പം 440,000 ആയിരുന്നു. 520,000 രൂപ നല്ല പ്രൈസാണ്. ഏറെക്കുറെ ഇത്രയും ദാരിദ്ര്യമുള്ളവൻ വലിയ വണ്ടി മേടിക്കായിരിക്കും. എന്തായാലും 500,000 രൂപ പറഞ്ഞു നോക്കിയേക്കാം. 500,000 രൂപ അതെടുക്കും, അതെടുക്കും. ഓക്കെ, 500,000 രൂപയ്ക്ക് നമ്മൾ എടുത്തു. എന്തായാലും ലാഭം മാത്രമേ ഉള്ളൂ. ഇരട്ടി വിലയ്ക്കാണ് നമ്മൾ വിറ്റേക്കുന്ന ആക്കാറ്. പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, സൂപ്ര എനിക്ക് ആവശ്യമില്ല. സൂപ്ര ഞാൻ ഒരു ഹൈപ്പുള്ള വണ്ടി ആയതുകൊണ്ട് മാത്രം എടുത്താണ്. ഇതിന് അതിന് മാത്രം സ്പീഡില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഫ്രണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ താമസം എടുക്കും. അപ്പോൾ അത്രയ്ക്ക് വലിയ മോശമല്ല കേട്ടോ. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇതിന് 60,000 രൂപയല്ലേ ഉള്ളൂ ഈ കാറിന്. നമ്മൾ 60,000 മേടിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് തൽക്കാലം ഒരു കാര്യം ചെയ്ത് പ്രൈമറി ആക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പോർഷെ വിൽക്കാം. ഇത് നമുക്ക് പ്രൈമറി ആക്കാം. പ്രൈമറി ആക്കി കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇവിടെ വണ്ടി നിർത്തിക്കോ ചേട്ടാ. ഇതെല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. ഇതെന്താ, ഓ ഡിഫോൾട്ട് കിറ്റ് ഒന്നും ഇല്ല എന്നോ. റേസിംഗ് കിറ്റ്, ഡ്രിഫ്റ്റ് കിറ്റ്, ഡ്രിഫ്റ്റ് കിറ്റ് വേണ്ട. അത് അലമ്പ് സാധനം. ടെർബോ ഒന്നും വേണ്ട, പറ്റത്തില്ല. ഒരു അടിപൊളി വീലും കൂടെ വേണം. ഏത് വീലും മതി എനിക്ക്, ഫുൾ ഓപ്പൺ ആയിട്ട്. അയ്യേ, ഇതല്ല. ഓക്കെ, ഇങ്ങനത്തെ സാധനമാണ് എനിക്ക് ഇഷ്ടം. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള $1,000. ആ ബൈക്കാട്ട് കിഡ്നി അടക്കം അയച്ചു കൊടുക്കേണ്ട അവസ്ഥ. അല്ല, അതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ തെന്നി പറഞ്ഞ് വണ്ടി നിർത്തിയേക്കാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ലംബോർഗിനിയിലും കൂടി ഇച്ചിരി പണി നടത്തിയാൽ മതി. ഇതെടുത്തോ, ഇതെൻ്റെ ഇതോ ടാറ്റ. ഞാൻ ഇപ്പം അടുത്ത വണ്ടിയായിട്ട് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ പേഴ്സണൽ കാർ എടുത്ത് ഇതും കൊണ്ട് എനിക്ക് വേറെ ഉദ്ദേശമുണ്ട്. എന്തായാലും ഇത് ഇവിടെ നിർത്തി നമുക്ക്
ലംബോർഗിനി നന്നാക്കാൻ വേണ്ടി വിട്ടേക്കാം. പിന്നെ ഇതെല്ലാം കൂടെ അകത്തേക്ക് കയറ്റിയിടണം. അധികം താമസിക്കാതെ എനിക്ക് അത്യാവശ്യം സ്പീഡുള്ള ഒരു കാറ് കിട്ടണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നേരെ ഫ്രണ്ടിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഒരു വളവും കൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ദേ ഇത് കണ്ട ഒരു സ്ഥലം. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയില്ലായിരുന്നു, കാരണം ഇവിടെ ബസ് സ്റ്റോപ്പ് ഇല്ല. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞ് ഇതുകൊണ്ട് ഓ സെറ്റപ്പ് കാറ്, ഓ കോർവെറ്റാ, കോർവെറ്റ് ആന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ കോർവെറ്റ് തന്നെയാ. പിന്നെ ഇതേതാ അലമ്പ് കാറ്. പിന്നെ ഓ ബൈ ഗോഡ്, വേറെ ഏതൊരു ഫെറാറി. ഫെറാറി അല്ലേ, എന്നെ കളിയാക്കരുത്. അതെ ഫെറാറി തന്നെ. ഇതിന്റെ മണ്ടൊക്കെ നോക്കാം, എഞ്ചിനൊക്കെ ഉണ്ട്. ആരൊന്നും പറയല്ല. എന്തായാലും ഇതെന്താ സംഭവം എന്നറിയ, ഇത് റേസിംഗ് ആണ്. ഓക്കെ ഇവിടെ കിടന്ന ഫെറാറിയും പിന്നെ അപ്പുറത്ത് കിടന്ന ഏത് കാറായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. അതൊക്കെ നമ്മൾ മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു അടിപൊളി അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ഗെയിമിന് വന്നിട്ടുണ്ട്. ഓഫീസും ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ അസിസ്റ്റന്റ് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി. പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ വന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡ്രാഗ് റേസ് നടക്കുന്നത്. നമ്മൾ ആദ്യമേ ഓർക്കുന്നുണ്ട് ഒരു ടോട്ടൊക്കെ എന്നോർത്ത് ഒരു സ്ഥലത്ത് പോയി കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഏതോ ഒരു ഹൈവേ കൊണ്ടുപോയി നിർത്തി റേസ് ചെയ്തായിരുന്നു. കാറിന്റെ സ്പീഡൊക്കെ നോക്കാം. അത് ഇവിടെ റിയൽ ലൈഫിൽ ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഓരോ കാറ് കാണും. ആ കാറും നമ്മളും തമ്മിൽ റേസ്, ഡ്രാഗ് റേസ്. അതായത് നമ്മൾ തന്നെ ഗിയർ മാറ്റണം. ഇപ്പം നമ്മൾ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഗെയിം ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയറൊക്കെ മാറ്റിക്കോളൂ. എന്തായാലും ഡ്രാഗ് റേസ് നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഗിയർ മാറ്റുക. അതിനനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് പോവും. ജയിച്ചു കഴിഞ്ഞാൽ കുറേ പൈസയൊക്കെ കിട്ടുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ അവിടെ ഡ്രാഗ് റേസിന് കാറൊന്നും ഇല്ല. എന്തായാലും ഞാൻ ഇതുവഴി പോട്ടെ. പുതിയ എന്തൊക്കെയോ സാധനങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യണം. ഓ ഫസ്റ്റ് തന്നെ നമ്മുടെ കാർ ഡീലർഷിപ്പ് ഞാൻ ഒന്നിറങ്ങി കാട്ടെ. എൻ്റെ സെറ്റപ്പ് ഗ്ലാസ് ഒക്കെ വെച്ച് നേരത്തെ ഒരു പൊട്ട കണ്ടെയ്നർ പോലത്തെ തന്നെ സാധനമായിരുന്നു. ഇപ്പൊ ഗ്ലാസ് ഒക്കെ വെച്ച് ഓ മല്ലു മോട്ടേഴ്സ്. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ കാറ്, നമ്മൾ വിൽക്കാനിട്ട കാറ് എല്ലാം സെയിലിൽ നിന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ ലംബോർഗിനി സാധനങ്ങളൊക്കെ ചെളി പിടിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഓഫീസ് പുതിയ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ സെറ്റപ്പ് ആയിട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിൽ കണ്ട് ക്ലോസ്ഡ് എന്ന് ഓപ്പൺ ഓഫീസ് ഇവിടെ അല്ലേ. ഓ ഇത് കറങ്ങുന്ന സാധനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അടിപൊളിയാട്ടോ. പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് താടിയൊക്കെ കളഞ്ഞ് കുട്ടപ്പനായി, കോട്ടൊക്കെ ഇട്ട്. ഇവനെ ഫുൾ അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു. ആദ്യമേ ഞാൻ അപ്ഗ്രേഡ് ചെയ്തില്ല. അത് എന്നിട്ട് ഇവൻ്റെ ഉടുപ്പൊക്കെ മാറി, സൂട്ടും കോട്ടൊക്കെ ആയി. അത് കൊള്ളാം. എന്തായാലും പിന്നെ ഇതാണ് നമ്മുടെ ഓഫീസ് തുറക്കുന്നത്. ഓ രണ്ട് ഡോറൊക്കെ അല്ലേ, പുറത്തേക്ക് വന്ന് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല ഹൈലി എക്സ്പെൻസീവ് ലുക്ക് ഉണ്ട്. പിന്നെ അകത്ത് നേരത്തെ പോലെ തന്നെ പഴയ സോഫ തന്നെ. പിന്നെ നമ്മുടെ PC കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. ഓഫീസ് എഡിറ്റോ, അത് കൊള്ളാലോ. ഓക്കെ ഓഫീസ് ക്ലോസ് ചെയ്യണം, അകത്തുനിന്ന് ക്ലോസ് ചെയ്യും. ഞാൻ ഇത്ര നാൾ അത് നോക്കിയിട്ടില്ലായിരുന്നു ഓഫീസ് എങ്ങനെ ക്ലോസ് ചെയ്യുന്നതെന്ന്. ഓക്കെ ഓഫീസ് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ പോരെ, ഇപ്പെട്ടെന്ന് ക്ലോസ് ചെയ്യണം അല്ലേ. ഓക്കെ ഓക്കെ ഇത്ര എനിക്ക് കഴിഞ്ഞാൽ കറങ്ങി ക്ലോസ് ആകും. പിന്നെ നമുക്ക് നമ്മുടെ ടാബ് എടുത്തിട്ട് ടാബിൽ ഓഫീസ് എഡിറ്റ്. ഓ കുറേ സാധനങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. ഇവിടെ എന്തൊക്കെ ചെയ്യാൻ, യു ക്യാൻ ബൈ പുതിയ പാർട്സ് മേടിക്കാം, എക്സ്പാൻഡ് ചെയ്യാം, പിന്നെ സൈൻ എഡിറ്റ് ചെയ്യാം. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓഫീസ് അപ്ഗ്രേഡ് നോക്കട്ടെ. നമ്മൾ അപ്ഗ്രേഡ് ഇങ്ങനെ ഒരു അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ പുറകോട്ട് ഇട വരും. പിന്നെ ഇത്ര ഇടയല്ലേ, 1,000,000 രൂപയാണെന്ന് തോന്നുന്നു. ഏറ്റവും വലിയ നമുക്ക് അങ്ങ് ചെയ്താലോ. ഇപ്പാണെങ്കിൽ നമ്മുടെ പൈസ ഉണ്ട്. 1,000,000 രൂപയുടെ ഏറ്റവും വലിയ അപ്ഡേറ്റ് അങ്ങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാറ്റമൊന്നും ഇല്ലല്ലോ, 1,000,000 രൂപ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. പുറകോട്ട് വല്ലതും വന്നോ. ഓ പുറകോട്ട് നമ്മൾ ബിൽഡ് ചെയ്യണം അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ ബാക്കിലേക്ക് ഇത്ര ഇട കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് നമുക്കിങ്ങനെ പറന്ന് നടന്ന് ചുറ്റും കാണാൻ പറ്റും. ഇനി ഇതെങ്ങനെ മാറ്റണ്ടെന്ന് എനിക്കറിയത്തില്ല. തൽക്കാലം രാത്രി ആയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പണിത് നോക്കിയിട്ട് ഓ മൂവ് ആൻഡ് ഡിലീറ്റ് അല്ലേ. ഓക്കെ ഓക്കെ. ഇതെല്ലാം ഓ ഒന്നൊന്നായിട്ട് എടുത്ത് മാറ്റണോ. ഓ ഇവിടെ നിന്ന് ഒന്നൊന്നായിട്ട് എടുത്ത് ഈ വാളെല്ലാം നമുക്ക് മാറ്റണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ അപ്പോൾ ആക്ച്വലി നമ്മുടെ ഓഫീസ് അങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇത് ഫുൾ എടുത്ത് എനിക്ക് പുറകോട്ട് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വാളൊക്കെ എടുത്ത് ഇങ്ങനെ പുറകോട്ട് കണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും. എവിടെ വരെ എക്കാൻ പറ്റുന്ന ഉമ്മാർ കാണിക്കുന്നില്ലല്ലോ. ഓക്കെ നമ്മുടെ ഈ കാറ് കിടക്കുന്ന ഈ ഏരിയ എല്ലാം നമ്മുടെ തന്നെയാണ്. പിന്നെ ഇവിടെ എങ്ങനെയൊക്കെയാണ് പണിയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ തന്നെ വെച്ചേക്കാം. പതുക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ചോളൂ എന്ന് വിചാരിക്കുന്നു. ഇവിടെ വേറെ ഓ രണ്ടാം നാലൊക്കെ ആക്കാം അല്ലേ. ഇതുണ്ടോ, കുറേ പുതിയ സാധനങ്ങളുണ്ട്. സ്റ്റെയർസ് ഉണ്ട്. പിന്നെ ഇതെന്താ റാമ്പാന്ന് തോന്നുന്നു കാർ പോകാൻ വേണ്ടി. പിന്നെ ഇവിടെ വേറെ വേറെ കാര്യങ്ങൾ, ഡോർസ് പല ടൈപ്പ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, പിന്നെ വാൾസ് ഉണ്ട്, ഡെക്കറേഷൻ. ഓ സോഫ, പുതിയ സോഫ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും കാറിന്റെ സാധനങ്ങൾ. എന്തായാലും അതൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ ചെയ്യണ്ടെന്ന് എനിക്ക് വലിയ പിടിയില്ല. അതുകൊണ്ട് നമുക്ക് ഓഫീസൊക്കെ തുറന്നിട്ടിട്ട് നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോകണം. പിന്നെ ഇവിടെ എന്തൊക്കെ മാറ്റമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ അതൊക്കെ നമുക്ക് നാളെ രാവിലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. തൽക്കാലം നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി കിടക്കട്ടെ. അത് നമുക്ക് നാളെ രാവിലെ ഷോപ്പ് തുറക്കാനുള്ളത്. എന്നിട്ട് നമ്മൾ നെയ്ബർഹുഡിലേക്കാണ്. നെയ്ബർഹുഡിൽ വന്ന് കഴിയുമ്പോൾ ഇവിടെ എവിടെ ആ ഇതാന്ന് തോന്നുന്നു എന്റെ വീട്. തുറന്നു പോയി നോക്കട്ടെ ഇവിടെ വല്ല മാറ്റമുണ്ടോ. ഇവിടെ മാറ്റമൊന്നുമില്ല. വീട് ഓക്കെ, ഇതെന്റെ വീട് തന്നെ. ഇതിന്റെ അകത്ത് എന്തോ മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓ മാറ്റമുണ്ട്. ഇത് നേരത്തെ ഇങ്ങനത്തെ കളറൊന്നും അല്ലായിരുന്നു. എന്തായാലും കിടന്നേക്കാം. നഷ്ടം മാറും. ഓ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ, രാത്രി ആണ്ടൊന്നും കാണാൻ പറ്റാത്ത. എന്തായാലും വീടിന് അപ്ഡേറ്റ് ഒന്നും ഇട്ടില്ല. നെയ്ബർഹുഡിൽ വല്ല മാറ്റങ്ങളൊക്കെ, നെയ്ബർഹുഡിലും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് പോകാം. അവിടെയാണ് ഏറ്റവും വലിയ മാറ്റം വന്നേക്കുന്നത്. ഇതാര് ഇപ്പൊ തോക്കൊക്കെ വെച്ച് കഴുകാൻ തുടങ്ങിയോ, അത് കൊള്ളാലോ. പിന്നെ ഇവിടെ നമ്മുടെ വേസ്റ്റ് ബിൻ ഇതന്നെ ഇങ്ങനെ പറന്നൊക്കെ നടക്കുന്നത്, അതൊക്കെ പറന്ന് നടക്കട്ടെ. എന്തായാലും നമ്മുടെ കാറെല്ലാം കൂടെ നമുക്ക് എത്ര പെട്ടെന്ന് വിൽക്കായിരുന്നു. നമ്മൾ ഒറ്റയടിക്കാണ് ഈ പൈസ എല്ലാം മുടക്കിയത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നുമില്ല. അവിടെ കാർ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, മിനിമം ഇവിടെ ഏലും കൊണ്ടുവന്ന് ഇടണം. എന്നാലേ നമ്മുടെ കാർ നമുക്ക് സെയിലിനിടാൻ പറ്റത്തുള്ളൂ. ഇത്ര ഏരിയ നമ്മുടെ ഓഫീസാണ്. ഇത് എങ്ങനെ മാറ്റേണ്ടതെന്ന് എനിക്ക്
അറിയത്തില്ല. എന്തായാലും ഏറ്റവും അത്യാവശ്യം നമുക്ക് വിറ്റ് പോകേണ്ട നമ്മുടെ ലംബോർഗിനി അതെടുത്ത് നമുക്ക് അകത്ത് കയറ്റിയിട്ട് സെയിലിന് ഇടണം. തൽക്കാലം ഇങ്ങനെ ഇടാ, ഇത് മതി തൽക്കാലം. അസിസ്റ്റന്റ് കാറൊക്കെ കഴിക്കൊണ്ടിരിക്കട്ടെ, അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ലംബോർഗിനി ലംബോർഗിനിക്ക് എത്ര പൈസ ഇടും? 350,000 രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചത്. നമുക്കൊരു 10 ലക്ഷം ഇടാം. അതേ നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്തൊക്കെ മാറ്റം ഉണ്ടെന്ന് നോക്കട്ടെ. നമ്മുടെ സൂപ്പർ സൂപ്പറെ എടുത്തുകൊണ്ട് പോട്ടെ. അതിന് മുമ്പ് നമ്മുടെ ഓഫീസ് ക്ലോസ്ഡ് ആണ്, അത് ഓൺ ആക്കിയിട്ടേക്കാം. ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി കസ്റ്റമേഴ്സ് വന്നോളൂ. ഇവിടെ എന്തൊക്കെ മാറ്റം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ജാക്ക് ചങ്കിയായിട്ട് ഞാൻ ചെറിയൊരു മാറ്റം കണ്ടോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് വണ്ടി ഇടിച്ച് കയറ്റാം. ഇവിടെ എന്തെങ്കിലും മാറ്റം? ഇവിടെ ആർക്കും ഒരു മാറ്റം ഇല്ലല്ലേ. എന്തായാലും നമുക്ക് നൈട്രസ് ഒക്കെ ഇട്ട് നമ്മുടെ കാർ പാർപ്പിക്കാം. സൂപ്പർ! ഓ, 100 എന്നാ പെട്ടെന്ന് സ്പീഡ് കയറിയത്, ഭയങ്കര സ്പീഡിലാണ് 100 കയറിയത്. എന്തായാലും ഞാൻ ഇവിടെ ചെന്ന് നോക്കട്ടെ, ഡ്രാഗ് റേസ് ഇന്ന് വന്നിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതല്ല ഒരു കാറുണ്ട്, അതായത് കാറ് ഏതോ അലമ്പ് കാറ്. നെഞ്ചും മിരിച്ച് നിൽക്കുന്നുണ്ടല്ലോ ഈ അലമ്പ് കാറും എന്റെ സൂപ്പറായിട്ട്. എന്തായാലും നമുക്ക് സംസാരിച്ച് നോക്കാം. $98 എയർപോ, $100 വെക്കടാ. $100 കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിപ്പോ $10 ലക്ഷം വേണ്ടിയാണ് അവിടെ കാർ വിൽക്കാനിട്ടേക്കുന്നത്. എന്തായാലും ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡ്രാഗ് റേസ് ഒക്കെ ഇരിക്കുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് ആക്കിയേക്കാം. ഓക്കെ, എഞ്ചിൻ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി പതുക്കെ ഗിയർ അപ്പ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഉമ്മാരെ പറയുന്ന പോലെ തന്നെയാണ്. പതുക്കെ വണ്ടി ബ്രേക്ക് പിടിച്ച് തുള്ളിയും കൂടെ അത്ത കയറി കഴിഞ്ഞ സീനാട്ടോ. അത്ത കയറാൻ പാടില്ല, ഇവിടെ നിന്നാ മതി. പക്ഷെ അവൻ ഇച്ചിരി കയറും. ഓക്കെ, ഇനി നമ്മള് ഗോ, ലെറ്റ്സ് ഗോ. വണ്ടി എടുത്തു. ഇത് നമ്മള് ഇങ്ങനെ, ഓ സ്പീഡ് കണ്ടോ, ഗിയർ മാറ്റിയേ, ഗുഡ് ഷിഫ്റ്റ്. ഇത് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് മറ്റേ കാറിന് കാണാൻ പോലും ഇല്ല. ലേറ്റ് ഷിഫ്റ്റ് അല്ലേ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ജയിച്ചു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അത്യാവശ്യം പാടാണ്. ടോട്ടൽ നമ്മൾ $195. അവൻ്റെ $100 പിന്നെ എവിടെ നിന്ന് അടുത്ത് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും $200 എനിക്ക് കിട്ടി. ആ, എന്തായാലും അഭിമാനിക്കാനുള്ള കാര്യം തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. $100 കിട്ടി മൊത്തം. എന്തായാലും നമ്മൾ പോയ സമയം കൊണ്ട് ഓഫീസ് ആരോ ക്ലോസ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നിന്ന് ഓഫീസ് ഓൺ ആക്കിയിടണം. ഓഫീസെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കസ്റ്റമർ, ഇയാൾ എവിടെ കണ്ട്? ഓ, ഇത് കസ്റ്റമർ അല്ല, നമ്മുടെ അസിസ്റ്റന്റ്. ഞാൻ നോക്കിയപ്പോൾ എവിടെ കണ്ടുവരികയല്ല. എന്തായാലും വന്ന കസ്റ്റമർ നമ്മുടെ ലംബോർഗിനിക്ക് വേണ്ടി തന്നെയാണ്. പിന്നെ ഒരു ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. ലംബോർഗിനിക്ക് വേണ്ടിയാണോ അതോ മതിലി അടിപ്പോ? ഓ, ലംബോർഗിനിക്ക് വേണ്ടി തന്നെ. നോക്കട്ടെ, നല്ല കച്ചവടം വല്ലതും കിട്ടുവാണെങ്കിൽ ഇപ്പൊ വിൽക്കുക. എനിക്ക് പൈസക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട്. $10 ഉള്ളൂ ഇപ്പൊ എടുത്തോ. $6,50,000 പറയുന്നുണ്ട്, അതിച്ച് കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല, ആളോടും കൂടെ ചോദിച്ചോ. 6,50,000 എന്ന് പറഞ്ഞാൽ 7 ലക്ഷത്തിന് എടുത്തോളൂ. 6,05,000 എനിക്ക് വേണ്ട, കടക്ക് പുറത്ത്. $6,50,000 അല്ലേ, $3,00,000 ലാഭമുള്ളൂ. എന്തായാലും നമുക്ക് ബാർഗെയിൻ ചെയ്തത് ഒരു $7,00,000 എത്തിക്കാം. $7,00,000 അതെടുത്തോളൂ എന്തായാലും എളുപ്പത്തിൽ. ഓക്കെ, എടുത്തിട്ടുണ്ട്. $7,00,000 നമുക്ക് അങ്ങനെ ലാഭം കിട്ടിയിട്ടുണ്ട്. ഏറെക്കുറെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ ഒക്കെ വരാറായിട്ടുണ്ട്. അടുത്ത ആള് കസ്റ്റമർ വന്നിട്ടുണ്ട്. ഈ കാറിന് എനിക്ക് വിറ്റ് തീർക്കണം. അന്ത് വേണം ഓഫീസ് ഒരു 1 പണി നടത്താം. $69,000. ഓക്കെ, അത് കൂട്ടി ഒരു $80,000 പറഞ്ഞു നോക്കാം. ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് വിറ്റെടുക്കണം, അല്ലെങ്കിൽ പറയുന്ന പൈസ കൊടു. ഓ, 80,000 കൊണ്ടുപോകാം, അത് ഈസി ആയിരുന്നല്ലോ. ഓക്കെ, എന്തായാലും ഇവിടെ വരെയാണ് നമുക്ക് നമ്മുടെ ഓഫീസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പുറകോട്ടും കൂടെ അതെങ്ങനെയാന്ന് എനിക്ക് വലിയ പിടിയില്ല. നമുക്ക് പതുക്കെ ചെയ്ത് നോക്കണം. പിന്നെ ഇത് പുതിയത് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഈ ഹാമറിന്റെ ഒക്കെ യൂസ് ഇപ്പൊ വന്ന് കാണും. കുറെ പുതിയ സ്ഥലം കൂടെ നമുക്ക് അവിടെ ഓപ്പൺ ആയി കാണുമായിരിക്കണം, എനിക്ക് അറിയത്തില്ല. എന്തായാലും അതൊക്കെ നമുക്ക് പിന്നെ ചെക്കൗട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ എത്ര ഉള്ളൂ? വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ഞെക്കുക. പിന്നെ നമ്മുടെ അസിസ്റ്റന്റിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.